നാളെ നമ്മുടെ ലോകം അവസാനിക്കാൻ പോവുകയാണ്. ഈ ലോകത്തിൽ നിന്ന് നമ്മളെല്ലാവരും അപ്രത്യക്ഷമാകാൻ പോവുകയാണ്. ഇങ്ങനെ ഒരു വാർത്ത നിങ്ങളിലേക്ക് എത്തുകയാണെന്ന് വിചാരിക്കുക, നിങ്ങളുടെ പ്രതികരണം എങ്ങനെയായിരിക്കും? ഈ പ്രമേയത്തെ അടിസ്ഥാനമാക്കി 2009 അലക്സ് പ്രയാസിന്റെ സംവിധാനത്തിൽ റിലീസ് ചെയ്ത മൈൻഡ് ബെൻഡിംഗ് മൂവിയാണ് നോയിങ്. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെടുത്തിയ നോയിങ് എന്ന സിനിമയുടെ റിവ്യൂ, അതിനുപരിയായി ഇതിന്റെ ക്ലൈമാക്സിൽ ഡയറക്ടർ എന്താണ് പ്രേക്ഷകരോട് പറയാൻ ശ്രമിക്കുന്നത് തുടങ്ങിയ വസ്തുതകളെ കുറിച്ചാണ്. സോ നിങ്ങൾ ആ സിനിമ കണ്ടിട്ടില്ലെങ്കിൽ ഇപ്പൊ തന്നെ സ്കിപ്പ് അടിച്ചു പോവാ, സ്പോയിലർ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ മുഴുവനായും കാണാൻ ശ്രമിക്കുക. വർഷം 1959 ലെക്സിംഗ്ടണിലെ ഒരു സ്കൂൾ ഓപ്പണിംഗിന്റെ ഭാഗമായി കുട്ടികളെല്ലാം സ്കൂളിന്റെ മുമ്പിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയം ലുസിൻഡ എന്ന് പറയുന്ന ഒരു പെൺകുട്ടി മാത്രം അവരുടെ കൂടെ കളിക്കാതെ ആകാശത്ത് കത്തി ജ്വലിച്ച് നിൽക്കുന്ന സൂര്യനെ നോക്കിക്കൊണ്ടിരുന്നു. അതിനുശേഷം അവരുടെ ക്ലാസ് ആരംഭിച്ചു. സ്കൂളിന്റെ പണി ഇന്ന് കൊണ്ടാണ് തീർന്നത്. നാളെയാണ് ഈ സ്കൂളിന്റെ ഒഫീഷ്യൽ ഇനാഗുറേഷൻ. ഇനാഗ്രേഷന്റെ ഭാഗമായി എന്തെങ്കിലും വെറൈറ്റിയായി പരിപാടി എന്തെങ്കിലും നടത്തണമെന്ന് അവരുടെ ടീച്ചർ കുട്ടികളോട് ചോദിക്കുകയുണ്ടായി. ആ സമയം ലുസിൻഡ എന്ന് പറയുന്ന പെൺകുട്ടി ഒരു ഐഡിയ പറയുന്നു. ആ ഐഡിയ എല്ലാവർക്കും ഇഷ്ടവുമായി. അതിന്റെ പേരാണ് ടൈം ക്യാപ്സൂൾ. അതായത് എല്ലാ കുട്ടികളും അവരുടെ ഭാവനയിലുള്ള, അതായത് 50 വർഷം കഴിയുമ്പോഴുള്ള നമ്മുടെ ഫ്യൂച്ചറിനെ പറ്റിയുള്ള ഒരു ഡ്രോയിങ് വരയ്ക്കുക. അതായിരുന്നു ആ ടാസ്ക്. എല്ലാ കുട്ടികളും അവരുടെ കാഴ്ചപ്പാടിലുള്ള ഫ്യൂച്ചർ രേഖാചിത്രമാക്കിയപ്പോൾ ലുസിൻഡ എന്ന് പറയുന്ന പെൺകുട്ടി ചിത്രങ്ങൾക്കുപരിയായി കുറെ നമ്പറുകൾ തനിക്ക് തന്ന പേപ്പറിൽ എഴുതി ചേർക്കുകയുണ്ടായി. ലുസിൻഡ അത് എഴുതി തീർക്കും മുമ്പ് തന്നെ അവളുടെ ടീച്ചർ വന്ന ആ പേപ്പർ അവളുടെ കയ്യിൽ നിന്ന് വാങ്ങി. കുട്ടികൾ വരച്ച ചിത്രങ്ങളെല്ലാം ഈ ക്യാപ്സൂളിൽ ഇട്ടതിന് ശേഷം സ്കൂളിന്റെ ഫ്രണ്ടിലെ ഒരു പർട്ടിക്കുലർ പ്ലേസിൽ ഇത് സ്ഥാപിക്കുന്നു. അടുത്ത 50 വർഷം കഴിഞ്ഞ്, അതായത് 50 വർഷം കഴിഞ്ഞുള്ള സ്കൂൾ ആനിവേഴ്സറി ഈ ക്യാപ്സൂൾ തുറന്ന് 50 വർഷം മുമ്പ് ഇവിടെ പഠിച്ച കുട്ടികളുടെ ഭാവനയിലുള്ള ഫ്യൂച്ചർ എങ്ങനെയായിരിക്കുമെന്ന് പുതുതലമുറയിലെ കുട്ടികൾക്ക് പകർന്നു കൊടുക്കുക എന്നതായിരുന്നു ഈ ടൈം ക്യാപ്സൂളിന്റെ കോൺസെപ്റ്റ്. ഇനാഗ്രേഷൻ നടക്കുന്ന ഇടവേളയിൽ പെട്ടെന്ന് ലുസിൻഡ എന്ന് പറയുന്ന പെൺകുട്ടിയെ കാണാതായി. സ്കൂൾ അധികൃതരും മറ്റെല്ലാവരും ചേർന്ന് അവളെ എല്ലായിടത്തും അന്വേഷിച്ചു. അപ്പോൾ അവളെ ജിമ്മിന് താഴെയുള്ള ഒരു റൂമിൽ നിന്ന് കണ്ടെത്തുകയുണ്ടായി. ആ സമയം അവളുടെ വിരലുകൾ നന്നായി മുറിഞ്ഞിരുന്നു. മാത്രമല്ല അവിടുത്തെ കഥയിൽ അവളെ രക്തം ഉപയോഗിച്ച് എന്തോ എഴുതിയിരിക്കുന്നതായി ടീച്ചർ ശ്രദ്ധിക്കുകയുണ്ടായി. അതിനുശേഷം 50 വർഷം കഴിഞ്ഞിരിക്കുന്നു. സ്കൂളിന്റെ 50-ാമത്തെ ആനിവേഴ്സറിൽ, അതായത് 2009, ഈ ടൈം ക്യാപ്സൂൾ അന്നത്തെ ടീച്ചറിന്റെ നേതൃത്വത്തിൽ ഇന്ന് ആ സ്കൂളിൽ പഠിക്കുന്ന എല്ലാ കുട്ടികൾക്കും കൊടുക്കുകയുണ്ടായി. ആ കുട്ടികളുടെ കയ്യിൽ കിട്ടിയ ചിത്രങ്ങളെല്ലാം തന്നെ 50 വർഷം മുമ്പ് ഈ സ്കൂളിൽ പഠിച്ച കുട്ടികൾ വരച്ച ഡ്രോയിങ്ങുകളാണ്. ആ സമയം ലുസിൻഡ എന്ന് പറയുന്ന പെൺകുട്ടി ഡ്രോയിങ്ങിനുപരിയായി കുറെ നമ്പറുകൾ എഴുതിയ അവളുടെ ആ എൻവലപ്പ് കാലബ് എന്ന് പറയുന്ന ഒരു കുട്ടിയുടെ കയ്യിൽ കിട്ടുകയുണ്ടായി. കാലബിന് ജോൺ എന്ന് പറയുന്ന ഒരു അച്ഛനുണ്ട്. അദ്ദേഹം ഒരു ആസ്ട്രോഫിസിസ്റ്റ് ആണ്. അതിനുപരിയായി നമ്മുടെ ഈ പ്രപഞ്ചം എങ്ങനെയുണ്ടായി, അന്യഗ്രഹ ജീവികൾ മറ്റ് ഗാലക്സിയിൽ ഉണ്ടോ തുടങ്ങിയ വസ്തുതകളെക്കുറിച്ച് റിസർച്ച് നടത്തുന്ന ഒരു വ്യക്തി കൂടിയാണ്. കാലബിന്റെ കയ്യിൽ കിട്ടിയ ആ എൻവലപ്പ് അവൻ പൊട്ടിക്കുകയും ലുസിൻഡ 50 വർഷം മുമ്പ് എഴുതിയ ആ നമ്പറുകൾ അത്ഭുതത്തോടെ നോക്കുകയും ചെയ്യുന്നു. എല്ലാ കുട്ടികളും കിട്ടിയ ഡ്രോയിങ് അവരുടെ ടീച്ചേഴ്സിന്റെ കയ്യിൽ തിരിച്ചു കൊടുത്തപ്പോൾ കാലബ് അത് തിരിച്ചു കൊടുക്കാതെ തന്റെ വീട്ടിലേക്ക് കൊണ്ടുവരുന്നു. തന്റെ അച്ഛനായ ജോൺ ഇത് കണ്ടിട്ട് ഇങ്ങനെ പറയുകയുണ്ടായി, നീ എന്തിനാണ് ഇത് തിരിച്ചു കൊടുക്കാതെ വീട്ടിലേക്ക് കൊണ്ടുവന്നത്? അതിന് മറുപടിയായി കാലബ് ഇങ്ങനെ പറയുകയുണ്ടായി, ഇതിൽ നിറയെ നമ്പറുകളുണ്ട്, ചിലപ്പോൾ ഇതൊരു മാത്സ് പ്രോബ്ലം ആയിരിക്കും, ഞാനിത് സോൾവ് ചെയ്തിട്ട് നാളെ തന്നെ തിരിച്ചു കൊടുക്കാമെന്ന് കാലബ് മറുപടി പറഞ്ഞു. ഇങ്ങനെ പറഞ്ഞതിന് ശേഷം കാലബ് ഉറങ്ങാൻ പോയി. പക്ഷേ ജോൺ ഉറങ്ങാതെ അവിടെ ബിയർ കുടിച്ചുകൊണ്ടിരുന്നു. ആ സമയം ജോൺ യാദൃശ്യമായി ലുസിൻഡ എഴുതിയ നമ്പർ കാണുകയുണ്ടായി. അങ്ങനെ ഒരു പർട്ടിക്കുലർ നമ്പർ അദ്ദേഹത്തിന്റെ കണ്ണിൽ പെടുകയും ആ നമ്പർ അദ്ദേഹം ഡീകോഡ് ചെയ്യാൻ ശ്രമിച്ചു. അതായത് 9110129 96. ഈ സംഖ്യ അദ്ദേഹം ഡീകോഡ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടേയിരുന്നു. അങ്ങനെ ഡീകോഡ് ചെയ്യുമ്പോഴാണ് അദ്ദേഹത്തിന് മനസ്സിലാകുന്നത് ഇത് നമ്പർ എന്നതിനുപരിയായി ഒരു ഡേറ്റ് ആണെന്ന്. അതായത് September 11, 2001 2996. പക്ഷെ 2996 എന്ന നമ്പർ അദ്ദേഹത്തിന് എന്താണെന്ന് മനസ്സിലായില്ല. കൂടുതൽ വിവരങ്ങൾക്കായി ഈ നമ്പർ വെച്ച് അദ്ദേഹം ഇന്റർനെറ്റ് സെർച്ച് ചെയ്യുമ്പോഴാണ് ജോൺ ആ ഞെട്ടിക്കുന്ന സത്യം മനസ്സിലാക്കുന്നത്. September 11, 2001 ലോകത്തിലെ ഏതൊരു കോണിൽ ഒരു ഇൻസിഡന്റ് നടക്കുകയും ഏകദേശം 2996 പേർ ഇതിൽ മരിക്കുകയും ചെയ്തു. ഇത് കണ്ട ജോൺ വളരെയധികം ഷോക്ക് ആകുകയുണ്ടായി. അതായത് 50 വർഷം മുമ്പ് ജീവിച്ചിരുന്ന ഒരു പെൺകുട്ടിക്ക് ഫ്യൂച്ചറിൽ നടക്കുന്ന ഒരു ഇൻസിഡന്റ് എങ്ങനെ അറിയാൻ കഴിഞ്ഞുവെന്ന്, ചിലപ്പോൾ ഇതൊരു കോഇൻസിഡന്റ് ആണ് എന്ന് സംശയിച്ച ജോൺ പേപ്പറിലുള്ള കുറെ നമ്പറുകൾ ഡീകോഡ് ചെയ്ത് ഇന്റർനെറ്റ് സെർച്ച് ചെയ്യുമ്പോഴാണ് അദ്ദേഹത്തിന് മനസ്സിലാകുന്നത് ലുസിൻഡ 50 വർഷം മുമ്പ് എഴുതിയ എല്ലാ നമ്പറുകളിലും ഓരോ ഇൻസിഡന്റ് നടന്നിട്ടുണ്ട്. മാത്രമല്ല എത്ര പേർ മരിച്ചിട്ടുണ്ട് എന്ന് വരെ അവൾ കൃത്യമായി എഴുതി വെച്ചിട്ടുണ്ട്. ഇനിയും കുറെ നമ്പറുകൾ അതിലുണ്ട്. പക്ഷെ അദ്ദേഹത്തിന് അത് എന്താണെന്ന് മനസ്സിലായില്ല. അടുത്ത ദിവസം ജോൺ വർക്ക് ചെയ്യുന്ന ലബോറട്ടറിയിലെ തന്റെ കൂട്ടുകാരനോട് ഈ കാര്യമെല്ലാം അദ്ദേഹം പങ്കുവയ്ക്കുന്നു. പക്ഷെ ജോണിന്റെ ഫ്രണ്ട് ഈ മാറ്റർ ഒരു തമാശ രൂപത്തിലാണ് സമീപിച്ചത്. നാളെ ഈ ഭൂമിയിൽ എന്തോ ഒരു ഇൻസിഡന്റ് നടക്കാൻ പോകുന്നുണ്ട് എന്നും അതിൽ 81 പേർ മരിക്കുമെന്നും അദ്ദേഹം തന്റെ ഫ്രണ്ടിനോട് പറയുന്നു. ആ വിഷയം ജോണിന്റെ ഫ്രണ്ട് മുഖവിലേക്ക് എടുക്കുന്നില്ല. ജോൺ വളരെയധികം ടെൻഷനായി പുറത്തേക്ക് ഇറങ്ങുകയും ഒരു കാര്യം തീരുമാനിക്കുകയും ചെയ്യുന്നു. അതായത് 50 വർഷം മുമ്പ് ലുസിൻഡ പഠിപ്പിച്ച ടീച്ചറിനെ കണ്ടെത്തുകയാണെങ്കിൽ കൂടുതൽ വിവരങ്ങൾ അവളെപ്പറ്റി അറിയാമെന്നും അദ്ദേഹത്തിന് മനസ്സിലാകുന്നു.
അങ്ങനെ ടീച്ചറിനെ കണ്ടുപിടിച്ച് ലുസിന്റെ പറ്റി കൂടുതൽ അറിയാൻ ജോൺ ശ്രമിച്ചു. ടീച്ചറിന്റെ അഭിപ്രായത്തിൽ ലുസിന്റെ ഒരു പാവമായിരുന്നു. ആരോടും കൂട്ടുകൂടാതെ ഒറ്റയ്ക്ക് നടക്കാൻ അവൾ ആഗ്രഹിച്ചിരുന്നു. 50 വർഷം മുമ്പ് ഈ ടൈം ക്യാപ്സൂൾ സ്ഥാപിക്കുന്ന സമയത്ത് അവളെ പെട്ടെന്ന് കാണാതായി. ഞങ്ങൾ അന്വേഷിച്ചു ചെന്നപ്പോൾ ജിമ്മിന് താഴെയുള്ള ഒരു റൂമിൽ അവളെ രക്തം കൊണ്ടെന്തോ എഴുതിയിരിക്കുന്നതായി ഞങ്ങൾ കണ്ടിരുന്നു. അതൊക്കെയൊക്കെ എനിക്ക് ലൂസിന്റെ ഒന്ന് കാണാൻ പറ്റുമെന്ന് ജോൺ ടീച്ചറിനോട് ചോദിക്കുകയുണ്ടായി. പക്ഷേ കുറച്ച് വർഷം മുമ്പ് ലൂസിന്റെ മരിച്ചു പോവുകയുണ്ടായി എന്ന് ടീച്ചർ മറുപടി പറഞ്ഞു. ജോണിന് എന്ത് ചെയ്യണമെന്ന് അറിയാതെ അദ്ദേഹം തിരിച്ചു വീട്ടിലേക്ക് വരുന്നു. ജോണിന്റെ മകനായ കാലബ് ആ സമയം വീടിന്റെ ഫ്രണ്ടിൽ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ജോണിന്റെ മകനായ കാലബിന് ചെവി കേൾക്കുകയില്ല. ഇയർ എയ്ഡിന്റെ സഹായത്തോടെയാണ് അവൻ ചുറ്റുമുള്ളതെല്ലാം കേൾക്കുന്നത്. ആ സമയം കാലബിന്റെ ചെവിയിൽ ആരോ എന്തോ സംസാരിക്കുന്ന പോലെ അവന് ഫീൽ ചെയ്യുകയുണ്ടായി. ആ സമയം രണ്ടുപേർ കാറിൽ വന്ന് എന്തോ ഒരു വസ്തു കാലബിന്റെ കയ്യിൽ കൊടുക്കുന്നു. ജോൺ ഇത് കണ്ട് അവരുടെ അടുത്തേക്ക് വന്നപ്പോൾ പെട്ടെന്ന് തന്നെ അവർ അവിടെ നിന്ന് പോവുകയുണ്ടായി. ജോൺ കാലബിന്റെ അടുത്ത് വന്നിട്ട് അത് ആരാണെന്നോ അവർ എന്താണ് നിന്റെ കയ്യിൽ തന്നതെന്ന് ജോൺ കാലബിനോട് ചോദിക്കുന്നു. കറുത്ത ഒരു കല്ലാണ് തന്റെ കയ്യിൽ തന്നതെന്ന് കാലബ് മറുപടി പറഞ്ഞു. ജോണിന്റെ ഇതെല്ലാം കണ്ട് സത്യത്തിൽ എന്താണ് ഇവിടെ സംഭവിക്കുന്നതെന്ന് പോലും മനസ്സിലാകുന്നില്ല. അങ്ങനെ തന്റെ റൂമിൽ വെച്ച് ലുസിന്റെ പറ്റി ഇന്റർനെറ്റിൽ സെർച്ച് ചെയ്യുമ്പോൾ ആണ് അദ്ദേഹത്തിന് മനസ്സിലാകുന്നത് കുറച്ച് വർഷം മുമ്പ് ലുസിന്റെ കാണാതാകെ അങ്ങനെ എൻക്വയറിയിൽ അവളുടെ വീട്ടിൽ ദുരൂഹത നിറഞ്ഞ സാഹചര്യത്തിൽ മരിച്ചു കിടന്നതായി കണ്ടെത്തുകയുണ്ടായി. ഇന്നാണ് ആ 81 പേർ മരിക്കുന്ന ദിവസം. ഇത് മനസ്സിലാക്കിയ ജോൺ ടി വി ന്യൂസുകൾ കണ്ടുകൊണ്ടേയിരുന്നു. പക്ഷേ ലോകത്ത് ഒരിടത്തും അങ്ങനെ ഒരു ഇൻസിഡന്റ് നടക്കുന്ന ന്യൂസ് ജോൺ കണ്ടില്ല. വാർത്തകൾ കണ്ടുകൊണ്ടിരുന്ന ജോൺ സമയം പോയത് അറിഞ്ഞില്ല. കാലബ് സ്കൂളിൽ പോയത് പോലും ജോൺ അറിഞ്ഞിരുന്നില്ല. ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞ് ഇത്രയും സമയമായിട്ടും ജോൺ വരാത്തതുകൊണ്ട് കാലബ് കോൾ ചെയ്യുന്നു. കുറെ നേരം ന്യൂസ് കണ്ടുകൊണ്ടിരുന്ന ജോൺ അവിടെ കിടന്നുറങ്ങുകയും സമയം പോയതും അദ്ദേഹം അറിഞ്ഞിരുന്നില്ല. അങ്ങനെ ജോൺ 10 മിനിറ്റിനുള്ളിൽ സ്കൂളിലേക്ക് വരാമെന്ന് പറഞ്ഞിട്ട് കാറിൽ കാലബിന്റെ സ്കൂളിലേക്ക് പോകുന്നു. അങ്ങനെ സ്കൂളിലേക്ക് പോകുന്ന സമയം ട്രാഫിക് മൂലം ജോൺ അവിടെ കുടുങ്ങിപ്പോകുന്നു. അങ്ങനെ ജോൺ യാദൃശ്യമായി തന്റെ കാറിലെ GPS ശ്രദ്ധിക്കുന്നു. ആ GPS കുറെ നമ്പറുകൾ ജോൺ ശ്രദ്ധിച്ചു. അത് ലൊക്കേഷൻ റെപ്രസെന്റ് ചെയ്യുന്ന നമ്പറുകളായിരുന്നു. അപ്പോഴാണ് ജോണിന് ഒരു കാര്യം മനസ്സിലായത്. ലുസിന്റെ എഴുതിയ ആ ലെറ്ററിൽ തീയതിയും എത്ര പേർ മരിക്കുമെന്നും കൃത്യമായി എഴുതിയിട്ടുണ്ട്. അതിനുപരിയായി വേറെ കുറെ നമ്പറുകളുണ്ട്. അതെന്താണ് റെപ്രസെന്റ് ചെയ്യുന്നതെന്ന് അദ്ദേഹത്തിന് മനസ്സിലായില്ലായിരുന്നു. ഒരുപക്ഷെ ഇൻസിഡന്റ് നടക്കാൻ പോകുന്ന ലൊക്കേഷൻ റെപ്രസെന്റ് ചെയ്യുന്ന GPS നമ്പർ ആയിരിക്കുമെന്ന് ജോണിന് മനസ്സിലായി. അപ്പോഴാണ് ജോൺ ഞെട്ടിക്കുന്ന സത്യം മനസ്സിലാകുന്നത്. ആ ഇൻസിഡന്റ് നടക്കാൻ പോകുന്ന സ്പോട്ട് എന്ന് പറയുന്നത് ജോൺ ഇപ്പോൾ നിൽക്കുന്ന ആ സ്ഥലമാണ്. അങ്ങനെ ജോൺ കാറിൽ നിന്നിറങ്ങി എന്തുകൊണ്ടാണ് ഇവിടെ ട്രാഫിക് ബ്ലോക്ക് ഉണ്ടായതെന്ന് ഫ്രണ്ടിൽ ചെന്ന് അന്വേഷിച്ചപ്പോൾ അവിടെ ഒരു ആക്സിഡന്റ് നടന്നു. പക്ഷെ അവിടെ ആരും മരിച്ചില്ലായിരുന്നു. ജോണിനെ ഒന്നും മനസ്സിലാകാതെ എന്തോ ചിന്തിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു എയറോപ്ലെയിൻ കൺട്രോൾ വിട്ട് ജോൺ നിൽക്കുന്ന സ്പോട്ടിൽ നിന്ന് കുറെ മാറി ക്രാഷ് ആവുകയും ആ അപകടത്തിൽ 81 പേർ മരിക്കുകയും ചെയ്തു. ലുസിന്റെ എഴുതിയ ആ ലെറ്ററിൽ 95% മാത്രം വിശ്വസിച്ചിരുന്ന ജോൺ ഈ അപകടം നേരിൽ കണ്ടപ്പോൾ ആ ലെറ്ററിൽ 100% വിശ്വസിക്കാൻ തുടങ്ങി. ഈ സംഭവമെല്ലാം കണ്ട് ഷോക്കാകുന്നു ജോൺ. അങ്ങനെ അന്നത്തെ രാത്രി ജോണിന്റെ മകനായ കാലബ് ഉറങ്ങുന്ന സമയത്ത് തന്നോട് ആരോ സംസാരിക്കുന്ന പോലെ കേട്ട് കാലബ് കണ്ണു തുറക്കുന്നു. കണ്ണു തുറന്നു നോക്കുമ്പോൾ തന്റെ റൂമിൽ ഒരു അജ്ഞാതനായ ഒരു വ്യക്തി നിൽക്കുന്നുണ്ട്. ആ വ്യക്തി തന്റെ റൂമിനടുത്തുള്ള വിൻഡോയിലേക്ക് കൈ ചൂണ്ടുമ്പോൾ തന്റെ വീടിന് ചുറ്റുമുള്ള എല്ലാ പ്രദേശവും തീ കത്തുകയും മൃഗങ്ങളെല്ലാം കത്തി എരിഞ്ഞു ഓടുന്നതും കാലബ് കണ്ടു. ഇതെല്ലാം കണ്ട് ഒച്ച വയ്ക്കുന്ന കാലബ് ഈ ശബ്ദം കേട്ട് ജോൺ കാലബിന്റെ റൂമിലേക്ക് വരുന്നു. ജോൺ വിൻഡോയിലൂടെ നോക്കുമ്പോൾ അവിടെ ഒരു അജ്ഞാത വ്യക്തി നിൽക്കുന്നതായി ജോണും കണ്ടു. ജോൺ അവിടെ ചെന്ന് നോക്കുമ്പോൾ അവിടെ ആരും തന്നെ ഉണ്ടായിരുന്നില്ല. അടുത്ത ദിവസം ജോൺ കാലബിനെയും കൂട്ടി ലുസിന്റെയുടെ വീട്ടിലേക്ക് പോകുന്നു. അവിടെ ലുസിന്റെയുടെ മകളായ ഡയാനയും അവളുടെ ഡോക്ടറായ ആബിയെയും കണ്ടുമുട്ടുന്നു. ഡയാനയും ആബിയും ഏതോ ഒരു സ്ഥലത്തേക്ക് പോവുകയാണ്. അവരെ ഫോളോ ചെയ്യുന്നു ജോണും കാലബും. ഡയാനയെ കണ്ടുമുട്ടി ജോൺ പരിചയപ്പെടാൻ ശ്രമിക്കുന്നു. ആ സമയം ജോണിന്റെ മകനായ കാലബും ഡയാനയുടെ മകളായ ആബിയും ഫ്രണ്ട്സ് ആകുന്നു. ജോൺ വളച്ചുകെട്ടില്ലാതെ നേരിട്ട് കാര്യത്തിലേക്ക് വരുന്നു. നിങ്ങളുടെ അമ്മയുടെ പേര് ലുസിൻഡ എന്നല്ലേ? നിങ്ങളുടെ അമ്മയ്ക്ക് എന്തെങ്കിലും സൂപ്പർ നാച്ചുറൽ പവർ ഉണ്ടോ എന്ന് ജോൺ ഡയാനയോട് ചോദിച്ചു. താങ്കൾ പറയുന്നത് എന്താണെന്ന് എനിക്ക് കൃത്യമായി മനസ്സിലാകുന്നില്ല. ജോൺ നടന്ന കാര്യങ്ങളെല്ലാം പറയുന്നു. ആ ലെറ്ററിനെ പറ്റിയും ഡയാനയോട് പറഞ്ഞു കൊടുക്കുന്നു. ക്ഷുഭിതയായ ഡയാന അവിടെ നിന്ന് പോകാൻ ശ്രമിച്ചു. പക്ഷേ ജോൺ അവരെ വിടാതെ ചില കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും. അതായത് അടുത്ത ദിവസം ന്യൂയോർക്കിൽ 120 പേർ മരിക്കുമെന്നും അത് കഴിഞ്ഞ 3 ദിവസത്തിന് ശേഷം 10 ഒക്ടോബർ വീണ്ടും 33 പേർ മരിക്കുമെന്നും ജോൺ ഡയാനയോട് പറഞ്ഞു. ഡയാന വളരെയധികം ടെൻഷനായി അവിടെ നിന്ന് പോയി. തന്റെ വീട്ടിൽ അജ്ഞാതരായ വ്യക്തികൾ വരുന്നുണ്ടെന്ന് മനസ്സിലാക്കിയ ജോൺ സ്വയം രക്ഷയ്ക്കായി ഒരു തോക്ക് മേടിക്കുന്നു. ആ സമയം വാർത്തയിൽ ഒരു ന്യൂസ് കേൾക്കുകയുണ്ടായി. ന്യൂയോർക്കിൽ ഒരു ടെററിസ്റ്റ് അറ്റാക്ക് നടക്കാൻ പോകുന്നുവെന്ന് FBI ന്യൂസ് കിട്ടി. പക്ഷെ അത് എവിടെയാണ് അവർ അറ്റാക്ക് ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്നതെന്ന് FBI ന്യൂസ് ലഭിച്ചില്ല. ഇത് കണ്ട ജോൺ ലുസിന്റെ എഴുതിയ ആ ലെറ്ററിലെ നമ്പർ വെച്ച് ഇന്റർനെറ്റ് സെർച്ച് ചെയ്ത് ലൊക്കേഷൻ കണ്ടുപിടിക്കുന്നു. ഈ വിവരം പോലീസിനെ ഫോൺ വിളിച്ച് അറിയിക്കുകയും ചെയ്യുന്നു. പക്ഷേ പോലീസ് ഇതൊരു ഫേക്ക് കോൾ ആണെന്ന് കരുതി ഇത് അവോയ്ഡ് ചെയ്യുന്നു. അടുത്ത ദിവസം ജോൺ ആ ഇൻസിഡന്റ് നടക്കാൻ പോകുന്ന സ്ഥലത്തേക്ക് പോവുകയും പക്ഷേ അവിടെ കുറെ ആൾക്കാരുണ്ടായിരുന്നു. പോലീസുകാർ അവിടെ കെയർലെസ് ആയി അവിടെ ഇവിടെ ചിതറി നിൽക്കുന്നു.
അവിടുത്തെ ഒരു സബ്വേ സ്റ്റേഷനിലേക്ക് ജോൺ പോകുന്നു. അവിടെ വെച്ച് ജോൺ സംശയാസ്പദമായി ഒരു വ്യക്തിയെ കാണുകയും അങ്ങനെ ആ വ്യക്തിയെ ജോൺ ഫോളോ ചെയ്യുകയും അവർ രണ്ടുപേരും ഒരു ട്രെയിനിൽ കയറുകയും ചെയ്യുന്നു. പക്ഷെ ആ വ്യക്തിയുടെ കയ്യിൽ ബോംബോ മറ്റോ ഒന്നും ഇല്ലായിരുന്നു, മറിച്ച് അയാൾ ഒരു സാധാരണ തീഫ് ആയിരുന്നു. അവിടെ എന്തോ നടക്കാൻ പോകുന്നു എന്ന് സംശയിച്ച ജോൺ പെട്ടെന്ന് അതുവഴി വന്ന ട്രെയിനിന്റെ പാളം തെറ്റുകയും ആ സബ്വേ സ്റ്റേഷനിലേക്ക് ഇടിച്ചു കയറുകയും ചെയ്യുന്നു. 120 പേർ അവിടെ മരിച്ചു വീഴുകയുണ്ടായി. ഇതറിഞ്ഞ് ഡയാന ജോണിന്റെ വീട്ടിലേക്ക് വരികയും ജോൺ പറഞ്ഞതെല്ലാം സത്യമാണെന്ന് മനസ്സിലാക്കുന്നു. ആ സമയം ഡയാന ചില കാര്യങ്ങൾ ജോണിനോട് പറയുകയുണ്ടായി. തന്റെ അമ്മയായ ലുസിന്ത ഒക്ടോബർ 19 ദിവസത്തെ പറ്റി എപ്പോഴും എന്നോട് ഓരോ കാര്യങ്ങൾ പറയുമായിരുന്നു. ആ ദിവസം ഞാനും മരിക്കുമെന്നും ഡയാന ജോണിനോട് പറഞ്ഞു. പക്ഷെ ജോൺ ഇത് വിശ്വസിച്ചില്ല. കാരണം അന്ന് 33 പേര് മാത്രമേ മരിക്കൂ എന്നാണ് ലുസിന്റെ ആ ലെറ്ററിൽ എഴുതിയിരിക്കുന്നത്. എന്തെങ്കിലും ചെറിയ ഇൻസിഡന്റ് ആയിരിക്കുമെന്നും ജോൺ ഡയാനയോട് പറഞ്ഞു. അങ്ങനെ ജോണും ഡയാനയും കൂടി ലുസിന്റ താമസിച്ചിരുന്ന അവരുടെ പഴയ വീട്ടിലേക്ക് പോകുന്നു. ആബിയും കാലബും അവരുടെ കാറിൽ ഇരിക്കുകയായിരുന്നു. ജോണും ഡയാനയും അവരുടെ പഴയ വീട്ടിലേക്ക് പോകുന്നു. ലുസിന്റെ താമസിച്ച ആ റൂമിൽ എല്ലാ ഇൻസിഡന്റുകളുടെയും ന്യൂസ് പേപ്പർ ആർട്ടുകൾ ഒട്ടിച്ചു വെച്ചിരിക്കുന്നതായി അവർ കണ്ടു. മാത്രമല്ല റിലീജിയനെ സംബന്ധിക്കുന്ന ഒരു ചിത്രവും അവിടെ കണ്ടു. അപ്പോൾ ഡയാന ഒരു കാര്യം ജോണിനോട് പറയുകയുണ്ടായി. തന്റെ അമ്മ എപ്പോഴും ഈ ചിത്രത്തിൽ നോക്കിയിരിക്കുമായിരുന്നുവെന്ന് അവൾ പറഞ്ഞു. അങ്ങനെ ജോൺ ആ ചിത്രം എടുക്കുന്നു. 50 മുമ്പ് ലുസിന്റെ എഴുതിയ ആ പേപ്പറിൽ ഒക്ടോബർ 19 33 പേരാണ് മരിക്കുന്നതെന്ന് ലുസിന്റെ ആ ലെറ്ററിൽ എഴുതിയിട്ടുണ്ട്. ഡയാന അത് നോക്കുമ്പോൾ ആണ് അവർ ആ കാര്യം മനസ്സിലാക്കുന്നത്. അത് നമ്പർ അല്ല, മറിച്ച് EE എന്ന ആൽഫബറ്റ് ആണ്. ഇതൊരു ആൽഫബറ്റ് ആണെന്ന് അവർക്ക് മനസ്സിലായി. പക്ഷെ ഇതിന്റെ അർത്ഥം എന്താണെന്ന് അവർക്ക് ഇതുവരെ മനസ്സിലായില്ല. ഈ സമയം ജോൺ അവിടെ ഇരിക്കുന്ന ഒരു കട്ടിൽ മറിച്ച് നോക്കുമ്പോൾ അതിലെന്തോ എഴുതിയിരിക്കുന്നതായി അവർ കണ്ടു. അത് വേറൊന്നുമല്ല, എവരിവൺ എൽസ് എന്നായിരുന്നു. അതായത് ലുസിന്റെ എഴുതിയ EE അർത്ഥം എവരിവൺ എൽസ് എന്നാണ്. അപ്പോഴാണ് അവർ ആ ഞെട്ടിക്കുന്ന സത്യം മനസ്സിലാക്കുന്നത്. ഒക്ടോബർ 19 നടക്കുന്ന ഇൻസിഡന്റിൽ എല്ലാവരും മരിക്കും. അതായത് ഒക്ടോബർ 19 ഭൂമിയിലുള്ള എല്ലാ മനുഷ്യരും മരണപ്പെടും. അതുകൊണ്ട് തന്നെ ലുസിന്റെ നമ്പർ എന്നതിന് ഉപരിയായി EE എന്ന ആൽഫബറ്റ് അവിടെ ഉപയോഗിച്ചു. അതായത് അടുത്ത 2 കൊണ്ട് ഈ ലോകം അവസാനിക്കും. പക്ഷെ അത് എങ്ങനെയാണ് സംഭവിക്കാൻ പോകുന്നതെന്ന് അവർക്ക് മനസ്സിലായില്ല. അങ്ങനെ അവർ ആ റൂമിലിരിക്കുന്ന സമയം അവരുടെ കാറിൽ ഇരിക്കുന്ന കുട്ടികളുടെ അടുത്ത് കുറച്ചുപേർ വന്നിട്ട് ഞങ്ങളുടെ കൂടെ വരൂ, ഞങ്ങളുടെ കൂടെ വരൂ എന്നിങ്ങനെ പറയുന്നു. ആ സമയം കാലബ് അവരുടെ കാറിന്റെ ഹോൺ അടിക്കുകയും ഈ ശബ്ദം കേട്ട് ജോണും ഡയാനയും കാറിന്റെ അടുത്ത് വരുമ്പോൾ അവിടെ ആരും തന്നെ ഉണ്ടായിരുന്നില്ല. ജോൺ ആ സമയം അജ്ഞാതരായ വ്യക്തിയെ കാണുകയും അയാളെ ഫോളോയും ചെയ്യുന്നു. ആ വ്യക്തിയെ കണ്ടുപിടിച്ച് ഗൺ വെച്ച് ഷൂട്ട് ചെയ്യാൻ തുടങ്ങുമ്പോൾ ആ വ്യക്തി വാ പൊളിക്കുകയും വലിയൊരു പ്രകാശം വരികയും ആ സമയം ആ അജ്ഞാതനായ വ്യക്തി അവിടെ നിന്ന് അപ്രത്യക്ഷമാകുകയും ചെയ്തു. അതിനുശേഷം അവരെല്ലാവരും വീട്ടിൽ വരുന്നു. ഡയാനയുടെ മകളായ ആബി ലുസിന്റയുടെ വീട്ടിൽ നിന്നെടുത്ത ആ റിലീജിയനെ സംബന്ധിക്കുന്ന ചിത്രത്തിന് കളറടിക്കുന്നു. അത് സൺ എന്നാണെന്ന് പറഞ്ഞിട്ടാണ് ആബി അതിനെ കളറടിച്ചത്. അപ്പോഴാണ് ജോൺ ഒരു കാര്യം ആലോചിച്ചത്. ലുസിന്റെ വർഷങ്ങൾക്ക് മുമ്പ് ഈ ചിത്രത്തിൽ നോക്കിയിരിക്കുമായിരുന്നു. ഒരുപക്ഷെ ഭൂമിയിൽ നടക്കാൻ പോകുന്ന ആ ഇൻസിഡന്റ് ഒരുപക്ഷെ സൂര്യനുമായി ബന്ധപ്പെട്ടതായിരിക്കുമെന്ന് ജോൺ ഗസ് ചെയ്തു. ജോൺ ഉടൻ തന്നെ താൻ വർക്ക് ചെയ്യുന്ന ആ ലബോറട്ടറിയിലേക്ക് പോയി. അപ്പോഴാണ് ജോൺ ആ ഞെട്ടിക്കുന്ന സത്യം മനസ്സിലാക്കുന്നത്. സൂര്യനിൽ നിന്ന് വരുന്ന ഒരു വലിയ സൺഫ്ലെയർ അത് ഭൂമിയെ നോക്കി വരുന്നുണ്ട് എന്ന്. ആ സൺഫ്ലെയർ ഭൂമിയിലെ മനുഷ്യൻ ഉൾപ്പെടെയുള്ള എല്ലാ ജീവജാലങ്ങളെയും ഇല്ലാതാക്കും. ഇതിൽ നിന്ന് രക്ഷപ്പെടാനായി അണ്ടർഗ്രൗണ്ടിൽ പോയി ഒളിച്ചാലും ഗാമ റേഡിയേഷനിൽ നിന്ന് ഒരിക്കലും നമുക്ക് രക്ഷപ്പെടാൻ കഴിയില്ല. ഇതറിഞ്ഞ ഡയാന നമുക്കൊരു കേവിൽ പോയി ഒളിക്കാമെന്ന് ജോണിനോട് പറഞ്ഞു. അങ്ങനെ ജോണിനെയും കൂട്ടി ഇവിടെ നിന്ന് പോകാൻ ഒരുങ്ങി ഡയാന. ആ സമയം കാലബിനെ നോക്കിയപ്പോൾ അവിടെയെങ്ങും കാണുന്നില്ല. കാലബ് അവിടെ ഇരുന്ന് ലുസിന്റെ 50 മുമ്പ് കുറെ നമ്പറുകൾ എഴുതിയതുപോലെ അവിടെ ഇരുന്നൊരു പേപ്പറിൽ കുറെ നമ്പറുകൾ എഴുതുന്നു. ഇത് കണ്ട ജോൺ പെട്ടെന്ന് ദേഷ്യപ്പെട്ടു. ജോൺ കാലബിന്റെ കയ്യിൽ നിന്ന് ആ പേപ്പർ തട്ടി മേടിച്ചു. അപ്പോൾ കാലബ് തന്റെ നഖം ഉപയോഗിച്ച് അവിടുത്തെ മേച്ചയിൽ കുറെ നമ്പറുകൾ കൂടി എഴുതി. ആ സമയം ജോണിന് പെട്ടെന്നൊരു ഓർമ്മ വന്നു. ഉടൻ തന്നെ കാലബ് പഠിക്കുന്ന സ്കൂളിൽ പോകണം. അവിടെ ലുസിന്റെ വർഷങ്ങൾക്ക് മുമ്പ് രക്തം ഉപയോഗിച്ച് ഒരു റൂമിൽ എന്തോ എഴുതിയിരിക്കുന്നതായി ലുസിന്റെ പഠിപ്പിച്ച ടീച്ചർ പറഞ്ഞിട്ടുണ്ട്. സ്കൂളിൽ ചെന്ന് ആ ഡോർ പൊളിച്ച് ജോൺ തന്റെ വീട്ടിലേക്ക് കൊണ്ടുവരുന്നു. എന്താണ് ജോൺ ഈ കാണിക്കുന്നത്? നമുക്ക് കേവിലേക്ക് പോകണ്ടേന്ന് ഡയാന പറഞ്ഞപ്പോൾ 1 മുമ്പ് നിന്റെ അമ്മ ഈ ഡോറിൽ എന്തോ എഴുതിയിട്ടുണ്ട്. അത് ചിലപ്പോൾ ഏതെങ്കിലും ലൊക്കേഷൻ ആയിരിക്കും. അവിടെ പോയാൽ നമുക്ക് സേഫ് ആയിരിക്കുമെന്നും വരുന്ന ഇൻസിഡന്റിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയുമെന്നും ജോൺ ഡയാനയോട് പറയുന്നു. ആ കഥയിൽ ലുസിന്റെ എഴുതിയ നമ്പർ ഉപയോഗിച്ച് ജോൺ ഇന്റർനെറ്റ് സെർച്ച് ചെയ്യുമ്പോൾ ഒരു ലൊക്കേഷൻ കിട്ടുന്നു. ആ ലൊക്കേഷൻ വേറെങ്ങുമല്ല, ലുസിന്റെ മരിച്ചു കിടന്ന പഴയ വീട് തന്നെയാണ്. ആ സമയം ഡയാന 2 കൂട്ടി ഒരു ഗ്യാസ് സ്റ്റേഷനിലേക്ക് പോകുന്നു. അപ്പോൾ TV എക്സ്ക്ലൂസീവ് ന്യൂസായി ആ സൺഫ്ലയറിനെ അടിസ്ഥാനമാക്കിയുള്ള വാർത്തകൾ വന്നുകൊണ്ടിരുന്നു. ഇത് കണ്ട ജനങ്ങൾ പാനിക്കായി. ആ സമയം കാലബ് ജോണിനെ വിളിച്ച് ഞങ്ങളെല്ലാവരും ഒരു ഗ്യാസ് സ്റ്റേഷനിലുണ്ട് എന്ന് കോൾ ചെയ്ത് ജോണിനോട് പറയുന്നു. അങ്ങനെ ആ ഫോൺ മേടിച്ച് ഡയാന സംസാരിക്കുമ്പോൾ ജോൺ നമുക്ക് പെട്ടെന്ന് തന്നെ കേവിലേക്ക് പോകണം,
കേവല്ല നിന്റെ അമ്മയുടെ വീട്ടിലേക്കാണ് നമ്മൾ പോകേണ്ടതെന്ന് ജോൺ പറഞ്ഞു. അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ കാലബിനെയും ആബിയെയും അവരുടെ കാറിൽ തന്നെ കുറെ പേർ ചേർന്ന് തട്ടിക്കൊണ്ട് പോകുന്നു. ജോൺ ആ ഗ്യാസ് സ്റ്റേഷനിൽ വന്ന് അന്വേഷിക്കുമ്പോഴാണ് മനസ്സിലാകുന്നത് കുറെ പേർ ചേർന്ന് രണ്ട് കുട്ടികളെ തട്ടിക്കൊണ്ട് പോയി. ഒരു സ്ത്രീ അവരെ ഫോളോ ചെയ്തു. ഡയാന അവിടെ കിടന്ന ഒരു കാറിൽ ഇവരെ ഫോളോ ചെയ്യാൻ ശ്രമിക്കുന്നു. പക്ഷെ ഫോളോ ചെയ്യുന്നതിന്റെ ഇടവേളയിൽ ട്രാഫിക് സിഗ്നൽ തെറ്റി ഡയാന ഒരു ട്രക്ക് ഇടിച്ചു മരിക്കുന്നു. അങ്ങനെ അന്വേഷിച്ച് ചെല്ലുമ്പോൾ ഡയാന മരിച്ചതായി ജോൺ മനസ്സിലാക്കുന്നു. അങ്ങനെ ജോൺ ആ പഴയ ലൊക്കേഷൻ മനസ്സിലാക്കി ലുസിൻഡയുടെ ആ പഴയ വീട്ടിലേക്ക് വന്നപ്പോൾ ആ അജ്ഞാതരായ വ്യക്തി അവിടെ നിൽക്കുന്നു. ജോൺ തോക്കെടുത്ത് ഷൂട്ട് ചെയ്യാൻ ഒരുങ്ങുമ്പോൾ കാലബ് വന്ന് ഡാഡി അവരെ ഷൂട്ട് ചെയ്യില്ല, അവർ നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ വന്നവരാണ് എന്ന് കാലബ് ജോണിനോട് പറയുന്നു. ആ സമയം ആകാശത്ത് നിന്ന് ഒരു ശബ്ദം കേട്ടു. അത് മറ്റൊന്നുമല്ല, അതൊരു സ്പേസ് ഷിപ്പ് ആയിരുന്നു. ആ സ്പേസ് ഷിപ്പിൽ തന്റെ മകനായ കാലബിന്റെ കൂടെ പോകാമെന്ന് ജോൺ തീരുമാനിക്കുമ്പോൾ ആ അജ്ഞാതരായ വ്യക്തി ജോണിനെ തടയുന്നു. ഈ സമയം ആ അജ്ഞാതരായ വ്യക്തിയുമായി സാമ്യമുള്ള കുറെ പേർ ആ സ്പേസ് ഷിപ്പിൽ നിന്ന് ഇറങ്ങി വരുന്നു. അവർ പറയുന്ന ശബ്ദം ആർക്കൊക്കെ കേൾക്കാൻ പറ്റുമോ അവർക്ക് മാത്രമേ ആ സ്പേസ് ഷിപ്പിൽ കയറാൻ പറ്റൂ. ആബിയും കാലബിനും ആ ഏലിയൻ പോലെയുള്ള മനുഷ്യർ പറയുന്ന ശബ്ദം കേൾക്കാൻ കഴിയുന്നുണ്ട്. അതുകൊണ്ട് അവർ രണ്ടുപേരും ആ സ്പേസ് ഷിപ്പിൽ കയറുന്നു. അതുകൊണ്ട് അവർക്ക് രണ്ടുപേർക്കും ആ സ്പേസ് ഷിപ്പിൽ കയറാൻ കഴിയും. അങ്ങനെ ജോൺ മകനെ സമാധാനിപ്പിച്ച് നീ ആബിയെ നോക്കിക്കോണം എന്ന് പറഞ്ഞ് അവരെ രണ്ടുപേരെയും ആ സ്പേസ് ഷിപ്പിലേക്ക് യാത്രയാക്കുന്നു. അങ്ങനെ ആ സ്പേസ് ഷിപ്പ് ഭൂമിയിൽ നിന്ന് വെളിയിലേക്ക് പോകുന്നു. ആ സമയം നിരവധി സ്പേസ് ഷിപ്പുകൾ ഭൂമിയുടെ പല ഭാഗത്തു നിന്നും ബഹിരാകാശത്തേക്ക് പോകുന്നു. അതായത് നിരവധി കുട്ടികളെ ഭൂമിയിൽ നിന്ന് രക്ഷപ്പെടുത്തി ആ സ്പേസ് ഷിപ്പ്. അങ്ങനെ ജോൺ അവിടെ നിന്ന് തന്റെ അച്ഛന്റെ വീട്ടിലേക്ക് പോകുന്നു. അങ്ങനെ ആ സൺഫ്ലയർ മൂലം ജോൺ അടക്കം ലോകത്തിലുള്ളവരെല്ലാരും മരണമടയുന്നു. ആബിയും കാലബും പോയ ആ സ്പേസ് ഷിപ്പ് വേറെ ഒരു പ്ലാനറ്റിൽ ഇറങ്ങുന്നു. ഭൂമിയിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായ ഒരു പ്ലാനറ്റ് ആയിരുന്നു അത്. ഇനി ഇവർ രണ്ടുപേരും ഇവിടെയാണ് താമസിക്കുന്നത്. ആ സമയം നിരവധി സ്പേസ് ഷിപ്പുകൾ നിരവധി കുട്ടികളുമായി ആ പ്ലാനറ്റിൽ ലാൻഡ് ചെയ്യുന്നു. ഇവിടം കൊണ്ട് നോയിങ് എന്ന സിനിമ അവസാനിക്കുന്നു. സത്യത്തിൽ ഈ സിനിമയിലൂടെ ഡയറക്ടർ പ്രേക്ഷകരോട് പറയാൻ ശ്രമിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, സിനിമയുടെ തുടക്കം നമ്മൾ കുറെ അജ്ഞാതരായ വ്യക്തിയെ കണ്ടില്ലേ, സത്യത്തിൽ അവർ അന്യഗ്രഹ ജീവികളായിരുന്നു. ഭൂമിക്ക് വരാൻ പോകുന്ന ഈ ഇൻസിഡന്റ് മനസ്സിലാക്കിയ അവർ ഭൂമിയിലുള്ള ആൾക്കാരെ രക്ഷിക്കാനാണ് വന്നത്. പക്ഷെ അത്രയും പേരെ രക്ഷിച്ചുകൊണ്ട് പോകാൻ അവർക്ക് ഒരിക്കലും കഴിയില്ല. അതുകൊണ്ട് തന്നെ കുട്ടികളെ സെലക്ട് ചെയ്ത് അവരുടെ ഗാലക്സിയിലുള്ള ഗ്രഹത്തിലേക്ക് കൊണ്ടുപോയി. അതായത് ഭൂമിയിലെ മനുഷ്യർ നശിച്ചാലും വേറൊരു യൂണിവേഴ്സിൽ ഈ കുട്ടികൾ ജീവിക്കുന്നു. സംവിധായകൻ സത്യത്തിൽ പറയുന്നത് നമ്മുടെ ഭൂമിയിലല്ലാതെ പല ഗാലക്സിയിലുള്ള പ്ലാനറ്റുകളിലും ജീവൻ തീർച്ചയായും ഉണ്ടാവും. പരിമിതികൾ കാരണം അവരിവിടേക്ക് എത്തിപ്പെടാത്തതായിരിക്കും.